ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ അങ്കമാലിയിലാണ്. ഈ കാണുന്ന KSRTC ഹൈബ്രിഡ് ബസ്സിൽ ഇപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഈ വെളുപ്പാങ്കലത്ത് തന്നെ ഇങ്ങോട്ട് വരാനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ അങ്കമാലിയിൽ നിന്നും എന്നും രാവിലെ നേരത്തെ കൊച്ചിയിലെ തോപ്പുംപടി വരെ ഒരു ഡബിൾ ഡെക്കർ ബസ് സർവീസ് ചെയ്യുന്നുണ്ട്. ആ ബസ്സിലെ ഒരു യാത്രയ്ക്ക് വേണ്ടിയാണ് രാവിലെ നേരത്തെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ നമുക്ക് നേരെ ബസ് സ്റ്റാൻഡിനുള്ളിലേക്ക് പോകാം. എന്തായാലും ഒരു മഴയൊക്കെ പെയ്തു തോർന്ന ശേഷമാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഇറങ്ങിയത്. ഇറങ്ങുമ്പോൾ തന്നെ രാവിലെ 6:30 കഴിഞ്ഞിരുന്നു. 6:30 തന്നെയാണ് നമ്മുടെ ഈ ഒരു ഡബിൾ ഡെക്കർ ബസ് ഇവിടെ നിന്ന് തോപ്പുംപടിയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ ബസ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ നേരെ നമുക്ക് ബസ്സിനടുത്തേക്ക് പോകാം. അപ്പോൾ ഈ കാണുന്നതാണ് എറണാകുളം ജില്ലക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ ഡബിൾ ഡെക്കർ ബസ്. അങ്കമാലിയിലെ പ്രധാനമന്ത്രി എന്നൊക്കെ ഇവിടെയുള്ളവർ ഈ ഒരു ബസ്സിന് പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്നും രാവിലെ ഇവിടെ നിന്ന് 6:30 ഈ ഒരു ബസ് തോപ്പുംപടിയിലേക്ക് പോകുന്നത്. 6:30 എന്നൊക്കെ പറയുമെങ്കിലും ഞങ്ങൾ പോകുമ്പോൾ 6:50 ഈ ഒരു ബസ് ഇവിടെ നിന്ന് എടുത്തത്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ബസ്സിൽ യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ രാവിലെ 6 തന്നെ അങ്കമാലി KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയാൽ മതിയാകും. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന ബസ്സിൻ്റെ റൂട്ടൊക്കെ ഇവിടെ ബസ്സിൻ്റെ നെയിം ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബസ് ഇവിടെ അങ്കമാലി ബസ് സ്റ്റാൻഡിൽ നിന്നും യാത്ര തുടരുകയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മുകളിൽ പോയി പറയാം. ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ അപ്പർ ഡെക്ക്, അതായത് മുകളിലത്തെ നില. നേരെ ഫ്രണ്ടിൽ തന്നെ പോയി സീറ്റ് പിടിച്ചു. ഞങ്ങളിപ്പോൾ 4 തോപ്പുംപടിയിലേക്ക് യാത്ര ചെയ്യുന്നത്. ആ 4 ടിക്കറ്റ് ചാർജാണ് ഈ കാണുന്നത്. അങ്കമാലിയിൽ നിന്ന് തോപ്പുംപടി വരെ ഒരാൾക്ക് 48 ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇതാണ് നമ്മളുടെ റൂട്ട്. അങ്കമാലിയിൽ നിന്ന് നേരെ ആലുവ വന്ന് അവിടെ നിന്ന് കളമശ്ശേരി, ഇടപ്പള്ളി, വൈറ്റില, കുണ്ടന്നൂർ വഴി തോപ്പുംപടി. ഏകദേശം ഇവിടെ നിന്ന് 40 ദൂരമുണ്ട് തോപ്പുംപടി വരെ. അപ്പോൾ ഇനി നമുക്ക് കൊച്ചി നഗരത്തിൻ്റെ കാഴ്ചകളൊക്കെ ഈ ഡബിൾ ഡെക്കർ ബസ്സിലിരുന്ന് തന്നെ കാണാം. ഈ ഫ്രണ്ടിലെ ഗ്ലാസ് അത്രയ്ക്ക് ക്ലിയർ അല്ലാത്തതുകൊണ്ട് സൈഡിലൂടെയുള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ അത്താണി ജംഗ്ഷനിലേക്കാണ് എത്തിയിരിക്കുന്നത്. നേരെ മുന്നിൽ കാണുന്ന ഈ റോഡ് നേരെ പോകുന്നത് കൊച്ചി എയർപോർട്ടിലേക്കാണ്. ഇവിടെ നിന്ന് ഒരു 5 ദൂരമുണ്ട് കൊച്ചി എയർപോർട്ടിലേക്ക്. ഈ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മുകളിലിരുന്നു കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ മറ്റു ബസ്സുകളിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നതിനേക്കാൾ നല്ല രീതിയിൽ തന്നെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു കുലുക്കവും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ മരങ്ങളെയൊക്കെ ഒന്ന് തൊട്ടു തൊട്ടില്ല എന്ന രീതിയിലാണ് നമ്മുടെ ഈ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ യാത്ര. ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പറയാം. നമ്മുടെ ഈ ഒരു ബസ്സിൽ മുകളിലത്തെ ഡെക്കിൽ നിന്നുകൊണ്ട് യാത്ര ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ കയറി വരുന്ന സ്റ്റെപ്പിൽ ഇരുന്നു കൊണ്ടൊന്നും യാത്ര ചെയ്യാൻ പാടില്ല. താഴെ നിന്ന് തന്നെ ടിക്കറ്റ് എടുത്തിട്ട് വേണം മുകളിലോട്ട് വരാൻ. നമുക്ക് വേണ്ടി കണ്ടക്ടർ മേലെ വന്ന് ടിക്കറ്റ് നൽകുന്നതല്ല. ഈ ബസ്സിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് മുകളിൽ 40 സീറ്റും താഴെ 31 സീറ്റുമാണ് ഉള്ളത്. ഡ്രൈവർ സീറ്റും ചേർത്ത് 72 സീറ്റാണ് ആകെ മൊത്തം ഈ ഒരു ബസ്സിലുള്ളത്. അശോക് ലൈലൻഡിൻ്റെ ടൈറ്റൻ മോഡൽ ബസ്സാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ഈ ഒരു ഡബിൾ ഡെക്കർ ബസ്. കേരളത്തിൽ തന്നെ 2 ഡബിൾ ഡെക്കർ ബസ്സാണ് KSRTC ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒന്ന് എറണാകുളത്തും പിന്നൊന്ന് തിരുവനന്തപുരത്തും. തിരുവനന്തപുരത്ത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി തന്നെ ഒരു ഡബിൾ ഡെക്കർ ബസ് KSRTC ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. 2010 ഈ ഒരു ബസ് എറണാകുളം നഗരത്തിലൂടെ സർവീസ് തുടങ്ങിയത്. ഇന്നേക്ക് 13 വർഷമായി ഈ ഒരു ബസ് ഈ വഴിക്ക് സർവീസ് തുടങ്ങിയിട്ട്. അങ്കമാലിയിൽ നിന്ന് തോപ്പുംപടി വരെ ബൈപ്പാസിലൂടെയാണ് നമ്മുടെ ഈ ഒരു ബസ് പോകുന്നത്. ഇടയിൽ വരുന്ന ആലുവ ബസ് സ്റ്റാൻഡിലോ അതുപോലെ തന്നെ വൈറ്റില ഹബിലൊന്നും ഈ ഒരു ബസ് കയറില്ല. എന്നാൽ എല്ലാ സ്റ്റോപ്പുകളിലും നിർത്തിയിട്ടാണ് യാത്ര ചെയ്യുന്നത്. അടുത്തടുത്ത സ്റ്റോപ്പുകളിൽ നിന്ന് കയറാനും ഇറങ്ങാനും ഒക്കെ ഉള്ളവർ കൂടുതലായും താഴത്തെ നിലയിൽ തന്നെയാണ് ഇരിക്കുക. നമ്മളെപ്പോലെ ഈ ഒരു ബസ്സിൻ്റെ മുകളിലിരുന്നു കൊണ്ടുള്ള യാത്രാനുഭവം ആസ്വദിക്കുന്ന ആളുകളായിരിക്കും കൂടുതലായും ഈ ബസ്സിൻ്റെ മുകളിലിരുന്നു കൊണ്ട് യാത്ര ചെയ്യുന്നത്. അതുപോലെ തന്നെ അങ്കമാലിയിൽ നിന്ന് രാവിലെ നേരത്തെ തന്നെ എടുക്കുന്ന ഈ ഒരു ട്രിപ്പിൽ യാത്ര ചെയ്യുന്നതായിരിക്കും കൂടുതലായും നല്ലത്. തിരക്കൊന്നുമില്ലാതെ കൊച്ചി നഗരത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാം. അങ്ങനെ നമ്മളിപ്പോൾ ആലുവയിലാണ് എത്തിയിരിക്കുന്നത്. ആലുവ പാലത്തിന് മുകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. താഴെ കൂടെ ഒഴുകുന്നത് പെരിയാർ നദിയാണ്. ഈ ആലുവ പാലം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ എത്തുന്നത് ആലുവ മെട്രോ സ്റ്റേഷന് താഴെയാണ്. ഇനി ഇവിടെ മുതലാണ് നമ്മുടെ കൊച്ചി മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെയാണ് ഇപ്പോൾ മെട്രോ സർവീസ് ചെയ്യുന്നത്. ഇനി ഇവിടെ മുതൽ ഇടപ്പള്ളി വരെ നമ്മൾ മെട്രോക്കടിയിലൂടെയാണ് യാത്ര. അപ്പോൾ ഇനി കൊച്ചി നഗരത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം.
അപ്പോൾ നമ്മളിപ്പോൾ ഇടപ്പള്ളി കഴിഞ്ഞ് ഇനി നേരെ വൈറ്റിലയിലേക്കാണ് പോകുന്നത്. ഈ റോഡ് നേരെ പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴ വഴി തിരുവനന്തപുരം പോകുന്ന റോഡാണ് ഇത്. ഇപ്പോൾ നമ്മൾ വൈറ്റില ജംഗ്ഷനിലേക്കാണ് എത്തിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വൈറ്റില ഹബ്ബിലോട്ടൊന്നും നമ്മുടെ ഈ ഒരു ബസ് പോകില്ല, പകരം ഈ സൈഡിൽ നിർത്തി തന്നെ ആളെ കയറ്റിയിട്ടാണ് നമ്മുടെ ബസ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ബസ്സിൻ്റെ അവസാന സ്റ്റോപ്പായ തോപ്പുംപടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ യാത്രയും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അങ്കമാലിയിൽ നിന്ന് രാവിലെ 6:50 നമ്മുടെ ഈ ഒരു ബസ് 8:10 തോപ്പുംപടിയിൽ എത്തിയത്. ഏകദേശം 1.5 മണിക്കൂറിൻ്റെ യാത്രയായിരുന്നു. അങ്കമാലിയിൽ നിന്ന് നമ്മുടെ ഈ ഒരു ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തിൽ ചെറിയ മാറ്റമുണ്ട്. ഞങ്ങൾ വരുമ്പോൾ 6:50 എടുത്തത്, എന്നാൽ ശരിക്കുള്ള ടൈമിംഗ് 6:30. കൺഫേം ചെയ്യാൻ വേണ്ടി അങ്കമാലി ടിപ്പോൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.